എല്ലാവർക്കും നമസ്കാരം. ബി ജെ പിയുടെ ഹൃദയഭൂമിയായ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് മണിപ്പൂർ പ്രശ്നത്തിന് ശേഷം ഒട്ടേറെ വീഡിയോകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഭക്തിയും വിശ്വാസവും ഒരു ജനതയെ എങ്ങനെയാണ് നയിക്കുന്നതെന്ന് ഈ വീഡിയോകളിൽ നമുക്ക് മനസ്സിലാവും. ഞാൻ കണ്ട ഒരു വീഡിയോ ഇങ്ങനെയാണ്. ഏകദേശം ഒരു 600 മീറ്റർ നീളത്തിൽ പോലീസുകാർ കയറിങ്ങനെ പിടിച്ചിരിക്കുന്നു, രണ്ട് സൈഡ് റോഡിൻ്റെ രണ്ട് സൈഡിൽ. അതിൻ്റെ അകത്തുകൂടി ഒട്ടേറെ സന്യാസിമാർ, തുണി ഉടുത്തവർ, തുണി ഉടുക്കാത്തവർ. തുണി ഉടുക്കാത്തവരാണ് കൂടുതൽ, താടിയും മുടിയും ഒക്കെ നീട്ടി വളർത്തി കാവ്യ വസ്ത്രങ്ങളെല്ലാം അണിഞ്ഞ്, ചിലർ കാവ്യ വസ്ത്രങ്ങൾ അണിഞ്ഞ് അങ്ങനെ ചെയ്തവരുണ്ട് അതിൻ്റെ അകത്ത്, അങ്ങനെ പോവുകയാണ്. അതിൻ്റെ രണ്ട് സൈഡിൽ നിന്ന് ആളുകൾ മുദ്രാവാക്യങ്ങളല്ല, എന്തോ ഭക്തി പ്രഹർഷം പ്രകടിപ്പിക്കുന്നു. ഒരു ജനത അങ്ങനെ നീങ്ങുകയാണ്. ഇതാണ് ഒരു വീഡിയോ ഞാൻ കണ്ടത്. പിന്നെ കണ്ട വീഡിയോ അതിനേക്കാൾ അത്ഭുതകരമാണ്. ഒരു പിന്നെ ആരാധനാലയം, ചെറുകിട ആരാധനാലയം, നമ്മുടെ ഇവിടെയൊക്കെ ഈ മന്ത്രവാദികളൊക്കെ ചെയ്യുന്നത് ഒരു ആരാധനാലയം, അതിൻ്റെ അകത്ത് കുറേയധികം ഫോട്ടോകളൊക്കെ വച്ചിട്ടുണ്ട്. കുറേയധികം സ്ത്രീകൾ അവരുടെ കുട്ടികളുമായി അവിടെ വന്നിരിക്കുകയാണ്. അതിൻ്റെ അകത്തൊരു സന്യാസിയുണ്ട്. അദ്ദേഹം വടി കുത്തിപ്പിടിച്ച്, രണ്ട് വടിയും കുത്തിപ്പിടിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അവരുടെ അയാൾ കുത്തിപ്പിടിക്കുന്നതായിട്ട് കാണുന്നുള്ളൂ. എന്നിട്ട് ഈ കുട്ടിയെ, കൊണ്ടുവന്നിരിക്കുന്ന കുട്ടിയെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അങ്ങോട്ട് കിടത്തി കൊടുക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം തൻ്റെ കാലുകൾ കുട്ടിയുടെ നെഞ്ചിൽ ഇങ്ങനെ പതിപ്പിക്കുന്നു. അദ്ദേഹം ചവിട്ടുകയാണോ അഥവാ ചവിട്ടുന്നത് അഭിനയിക്കുന്നതാണോ എന്ന് വ്യക്തമല്ല. വടിയിൽ കുത്തിപ്പിടിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ മറ്റു സ്ത്രീകളൊക്കെ വളരെ ഭയം, ഭക്തി, ബഹുമാനങ്ങളോടുകൂടി അങ്ങനെ നിൽക്കുകയാണ്. അതാണ് ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും ഒരു സ്ഥിതി. പിന്നെ ദളിത് വിരോധമാണ്. ദളിത് വിരോധം എന്ന് പറയുന്നത് ഒരുപാട് വീഡിയോകളാണ് ഇങ്ങനെ വരുന്നത്. ഇതൊന്നും അഭിനയിച്ച് ഷൂട്ട് ചെയ്ത് അയക്കുന്നതല്ലോ. ഗംഗാനദിയിൽ കുറച്ച് കുട്ടികൾ കുളിക്കുന്നു. അവർ ദളിതരാണോ ഇല്ലയോ എന്നറിഞ്ഞുകൂടെ കമൻട്രി പറയുന്നയാളാണ് പറയുന്നത് ദളിതുകളാണെന്ന്. ഒരു മഞ്ഞ വസ്ത്രം ധരിച്ച ഒരാൾ വന്ന് എല്ലാ കുട്ടികളെയും കണക്കിന് ശകാരിച്ച് അടിച്ച് ഓടിക്കുകയാണ്. അതാണ് ഒരെണ്ണം. മറ്റൊന്ന് ഒരു വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. വണ്ടിയുടെ പിന്നിൽ ഒരു ബാലനെ കെട്ടിയിട്ടിരിക്കുകയാണ്. വണ്ടി എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലുള്ളൊരു വാഹനമാണ്. അതിൻ്റെ പുറകിൽ ഇങ്ങനെ കുട്ടിയെ കെട്ടിയിട്ട് വണ്ടി മുന്നോട്ട് പോകുന്നു. ഇവൻ തറയിലൂടെ ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞ് മുന്നോട്ട് പോകുന്നു. ആരും അതിനെക്കുറിച്ച്, ഒരുപാട് പേര് അതേ കൂടെ പോകുന്നുണ്ട്, ആരും അതിനെക്കുറിച്ച് ബോധർ ചെയ്യുന്നില്ല. അവർക്കതൊരു പ്രശ്നമല്ല, അത്ത മട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ്. വേറൊരു വീഡിയോ കണ്ടത് വളരെ അത്ഭുതകരമാണ്. അത് നിങ്ങളിനി കണ്ടതാണ്, ഞാനും കണ്ടതാണ്. അതെന്താ, സ്ത്രീകളെ നഗ്നയായിട്ട് നടത്തുന്നത്. അതാണിപ്പോൾ പ്രശ്നമായത്. ഇപ്പോൾ എന്തോ കുറച്ച് പേരെയൊക്കെ സസ്പെൻഡ് ചെയ്യുന്നൊക്കെ പറയുന്നു. നഗ്നയായി നടത്തുന്നു എന്നുള്ളത് മാത്രമല്ല, ഈ കുട്ടികൾ ചെയ്തു കൂട്ടുന്ന അതിക്രമങ്ങൾ അത് അസഹനീയമാണ്. അതിന് ബാർബേറിയൻ യുഗത്തിലുണ്ടായിരുന്നതുപോലുള്ള അതിക്രമങ്ങളാണ് നടത്തുന്നത്. മറ്റൊരു വീഡിയോ എന്നത് ഒരു പെൺകുട്ടിയെ പിന്നെ വാരയിൽ കയർ കെട്ടിയിട്ട് കയ്യിലും കെട്ടി ഒരു മരത്തിൽ കെട്ടി തൂക്കിയിട്ട് കുറേ പേരിരുന്ന് തല്ലുന്ന വീഡിയോയാണ്. കുറേ പേരങ്ങനെ തല്ലുകയാണ്. ചെറുപ്പക്കാരാണ്, കൊച്ചു ചെറുപ്പക്കാരായിട്ടുള്ള കൗമാരപ്രായമെത്താത്ത കുട്ടികളാണ് തല്ലുന്നത്. അവൾ നിലവിളിക്കുന്നു,
താഴെ വീഴുന്നു, വീണ്ടും പൊക്കുന്നു, അടിക്കുന്നു. ഇതെന്താ ഇതിൻ്റെയൊക്കെ കാരണമെന്ന് നമുക്കറിയില്ല. അത് ദളിത് ബാലികയാണോ, ഇനി വേറെ വല്ല പ്രശ്നമാണോ എന്നുള്ളതിനെ കുറിച്ചൊന്നും വ്യക്തമല്ല. ഒരു എം പി, അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം, കുപ്രസിദ്ധനാണ്, ബ്രിജ് ഭൂഷൺ. അദ്ദേഹം പ്രസംഗിക്കാനായി സ്റ്റേജിലേക്ക് വരികയാണ്. അപ്പോൾ അദ്ദേഹത്തിന് അസൗകര്യമുണ്ടാകുന്ന എന്തോ ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നു. ഓണം ആട്ടിക്കൊട്ടുക്കുകയാണ് ആ പയ്യന്. പയ്യൻ എന്ന് പറഞ്ഞാൽ അവനവന് കൊണ്ട് 20 വയസ്സുള്ള ആട്ടിക്കൊണ്ടിട്ട് അവൻ ഒന്നും പ്രതികരിക്കുന്നില്ല, അവിടെ നിൽക്കുന്നവരും പ്രതികരിക്കുന്നില്ല, ആട്ടിക്കൊണ്ടിട്ട് അവനങ്ങ് പോവുകയാണ്. അതേ എം പി തന്നെ തൻ്റെ കാറിലേക്ക് കയറുമ്പോൾ ഇതേ പ്രശ്നത്തെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടി ഒരു മാധ്യമപ്രവർത്തക അവരുടെ മൈക്കുമായിട്ട് ചെല്ലുകയാണ്. അദ്ദേഹം കണ്ടതുപോലെ നടിക്കുന്നില്ല, അദ്ദേഹത്തിൻ്റെ പിന്നെ ബോഡി ഗാർഡാണ് അവരെ ചേർക്കുന്നവരും പിന്നെ എന്താണ് അവരുടെ മൈക്ക്. കാറിനകത്തേക്ക് കയറുമ്പോഴേ മൈക്ക് അതിനകത്തിട്ട് താഴെ വീണ് ഒരു കാര്യവും ഇല്ല. പിന്നെ നമ്മൾ മണിപ്പൂരിൽ നിന്ന് വരുന്ന കുറേയധികം അഭയാർത്ഥി ക്യാമ്പുകൾ ഞാൻ കാണുകയുണ്ടായി. അഭയാർത്ഥി ക്യാമ്പിൽ ഇങ്ങനെ വളരെയധികം ആളുകളെ ഒന്നിടവിട്ട് ഒന്നായിട്ട് തലങ്ങും മേലങ്ങും നമ്മുടെ ഇവിടെയൊക്കെ ചാളടിക്കിയിട്ടാൽ കാണുന്നത് പോലെ കിടക്കുകയാണ്. നമ്മുടെ ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായല്ലോ. ഞാൻ ആ വെള്ളപ്പൊക്കം ഉണ്ടായ കാലത്ത് ഒരു സന്നദ്ധ പ്രവർത്തകനായിരുന്നു. കുട്ടനാട്ടിൽ പോയി കുട്ടനാട്ടിലെ കഷ്ടപ്പെടുന്നവരെയെല്ലാം ചേർത്തലയിൽ കൊണ്ടുവന്നു. അത് ഗവൺമെൻറ്റാണ് ചെയ്തത്, നമ്മളൊക്കെ അതിനെ അനുഗമിക്കുകയാണ് ചെയ്യുന്നത്. ഒരു 2 ആഴ്ചക്കാലത്തോളം കണ്ടമംഗലം ഹൈസ്കൂളിൽ ഞങ്ങൾ അവരോടൊപ്പം കഴിഞ്ഞു. ഒരുപാട് സന്നദ്ധ പ്രവർത്തകരുണ്ടായിരുന്നു, അവരുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി. അവർക്കൊക്കെ എന്തെല്ലാം സൗകര്യങ്ങളാണ് നമ്മൾ ആ സ്കൂളിൽ ചെയ്തു കൊടുത്തത്. കണിച്ചുളങ്ങര സ്കൂളിലുണ്ടായിരുന്നു ഇത്. അവിടെ നിർഭാഗ്യകരമായ സംഭവങ്ങൾ ഉണ്ടാകുന്നു, വീട് കത്തിക്കുന്നു, അതെല്ലാം ചെയ്യുന്നു. അങ്ങനെയുള്ളവരെ അവരെ ഒരാശ്വാസത്തിന് വേണ്ടി വരികയാണ്. അവിടെ കിടത്തിയിരിക്കുന്ന ഞാൻ തറയിൽ ഒരു പായില്ല, ഒന്നുമില്ല, വെറുതെ തറയിൽ അങ്ങോട്ട് കുട്ടികളും സ്ത്രീകളും എല്ലാം കിടക്കുകയാണ്. മറ്റൊരു വീഡിയോ കണ്ടത് പശു പ്രേമത്തിൻ്റെതാണ്. പശുവിനെ ദിവ്യമായി കണക്കാക്കിയിട്ട് അവിടെ ഒട്ടേറെ സംഘടനകളുണ്ടത്രേ. ആ സംഘടനകളെല്ലാം പശുവിൻ്റെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്, അതിൻ്റെ ഗുണഗണങ്ങൾ വാഴ്ത്തിപ്പാടുന്നവരാണ്. അപ്പം അവർ പശുവിനിങ്ങനെ കൊണ്ടുവന്ന് കെട്ടി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ കുറേ പേര് പിന്നെ പശു മൂത്രമൊഴിക്കുന്നത് ശ്രദ്ധിച്ച് നിൽക്കുന്നു. മൂത്രമൊഴിക്കാൻ അവൻ പോയി തലയിൽ കാണിച്ച് നിൽക്കാൻ, തലയിലേക്കാണ് പോകുന്നത്. നമ്മൾ ഷവറിൽ കുടിക്കുന്നത് പോലെ ഇങ്ങനെ വെള്ളം വന്ന് വീഴുകയാണ്. വേറൊരു വീഡിയോ ചാണകം, ഇങ്ങനെ ചാണകക്കുഴിയിലേക്ക് കിടക്കുകയാണ്, എന്നിട്ട് ശരീരത്തിൽ അല്ലാതെ വാരി പുരട്ടുന്നു. ഒരു വിശ്വാസമാണിത്. എന്തുതരം വിശ്വാസമാണാവോ, ഇതൊക്കെ അവിടെ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു മൂത്രമൊഴിക്കൽ നാടകം നമ്മൾ കണ്ടതാണ്, അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിരുന്നത്. മൂത്രമൊഴിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയെ ഇരുത്തിയിട്ട് അവൻ്റെ പുറത്തേക്ക് മൂത്രമൊഴിക്കുക, അത് വലിയ നാണക്കേടായിപ്പോയി മധ്യപ്രദേശിൽ. ഉടനെ തന്നെ അവിടുത്തെ മുഖ്യമന്ത്രി വിളിച്ചു കൊണ്ടുവന്ന് ആ പയ്യനെ നല്ല സീറ്റൊക്കെ കൊടുത്തിരുത്തി അവൻ്റെ പാദമെല്ലാം കഴുകി. അങ്ങനെ ഒരു പ്രവർത്തനം. ഞാനിത് പറയാൻ കാരണം എന്നാ വെച്ചെന്നാൽ, ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വടക്കേ ഇന്ത്യയിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പോലും സാധിക്കുന്നില്ല.
അതുപോലുള്ള പ്രവർത്തനങ്ങൾ ഏതെങ്കിലും ഒന്ന് ഏതെങ്കിലും വിധത്തിൽ ഇവിടെ കേരളത്തിലാണ് സംഭവിക്കുന്നതെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? അതുപോലുള്ള രീതികളെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നവരായിട്ട് ഇവിടുത്തെ ബി ജെ പി പ്രവർത്തകരുണ്ടെങ്കിൽ അവരോട് ഹാ കഷ്ടം എന്നല്ലാതെ എന്ത് പറയാനാണ്? എന്താണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ കാരണം എന്നറിയാമോ? എന്താ അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം? എനിക്ക് തോന്നുന്ന പറയാൻ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കാരണങ്ങൾ കണ്ടേക്കാം. അടിസ്ഥാനപരമായി വിദ്യാഭ്യാസം നൽകാത്ത ഒരു തലമുറ അവിടെ വളർന്നു വരികയാണ്. വിദ്യാഭ്യാസം ലഭിക്കാത്ത, അപ്പോൾ എന്തുകൊണ്ട് വിദ്യാഭ്യാസം ലഭിച്ചാൽ എന്ത് ചെയ്യും? എന്താ സംഭവിക്കുക? നമ്മുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കും. അങ്ങനെ മനസ്സിലാക്കിയാൽ എന്താ സംഭവിക്കുക? അതിന് പരിഹാരം കാണാൻ വേണ്ടി ശ്രമിക്കും. ആ പരിഹാരം ശാസ്ത്രീയമായിരിക്കുമല്ലോ. ഇവിടെ എല്ലാം വിധിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു ജനതയെ എങ്ങനെ ആർക്ക് മെച്ചപ്പെടുത്തിയെടുക്കാൻ സാധിക്കും? ആ ജനതയുടെ കൂട്ടുപിടിച്ചിട്ടാണ് ബി ജെ പി വളർന്നു വരുന്നത്. ഇത് അത്ഭുതകരമായി തോന്നുന്നു. വേറെ വീഡിയോകളുണ്ട്, ഞാൻ കിട്ടിയത് പറഞ്ഞു. നിങ്ങളുടെ കയ്യിലുള്ള വീഡിയോകൾ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. ഇതൊന്നും നമ്മൾ മനഃപൂർവ്വമായിട്ട് ആരെങ്കിലും അഭിനയിച്ച് ഫലിപ്പിച്ച് അങ്ങനെ അയക്കുന്നതല്ലല്ലോ. അല്ല, ഒരനുഭവം കൂടി പറയാം. ഞാൻ ഇവിടെ ഡൽഹിയിൽ പോയിട്ട് അവിടെ നിന്ന് ഹരിദ്വാർ കാണാൻ ആഗ്രഹിച്ചു. ഹരിദ്വാറിൽ പോയി, ഞാനും എൻ്റെ ഭാര്യയും കൂടിയാണ് പോയത്. ഞങ്ങൾ ഗംഗാനദിയിൽ കുളിക്കാൻ ആഗ്രഹിച്ചു. അപ്പോൾ ഗംഗാനദിയുടെ കരയിൽ വലിയ മഠം പോലെ ഇരുമ്പിൻ്റെ ചങ്ങലയിട്ടിട്ടുണ്ട്. അപ്പോൾ ഒഴുക്കാണ് അതിൻ്റെ അകത്ത്, ഒഴുകിങ്ങനെ വരികയാണ് വെള്ളം. അതിൻ്റെ അകത്തേക്ക് ഇറങ്ങിയപ്പോൾ ഉള്ള കുളിർമ പറഞ്ഞറിയിക്കാനില്ല. അടുത്ത നിമിഷം എൻ്റെ കണ്ണുകൾ തള്ളിപ്പോയി. നിങ്ങളോട് അത് എങ്ങനെയാണ് പറയേണ്ടതെന്നുള്ളതാണ്. ഒരു ശവശരീരം ഒഴുകി വരികയാണ്. ഇപ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്നത് മലയാളിയാണ്, അപ്പോൾ ഒരു പ്രശ്നമല്ല. ഇത് ഗംഗാനദിയിലൊരു പ്രശ്നമല്ല. ഗംഗാനദിയുടെ തീരത്തെ ഒട്ടേറെ സന്യാസിമാരുടെ പിന്നെ ആശ്രമങ്ങളുണ്ട്. ആ ആശ്രമങ്ങളിൽ പ്രത്യേകമായിട്ടുള്ള പൂജകൾ നടത്തി ശവദാഹം നടത്തുന്നുണ്ട്, സംസ്കാരം നടത്തുന്നുണ്ട്. സംസ്കാരം നടത്തിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ കൂടുതൽ പേര് വരുമല്ലോ. ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? ഒരാളുടെ തീരുന്നതിന് മുമ്പ് വേറൊരാളുടെ വരും. അതവരുടെ ജീവിതമാർഗം കൂടിയാണ്. അതുകൊണ്ട് തന്നെ തോണ്ടി കുഴിയിലേക്ക് കയറി ഇങ്ങനെ വരുന്നതാണവ. ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത്. ഇതിന് മാറ്റം ഉണ്ടാകണം എന്നുള്ളത് ഓരോ ഇന്ത്യൻ പൗരൻ്റെയും ആഗ്രഹമാണ്. മാറ്റം ഉണ്ടാക്കേണ്ടവർ അതിനരിവ് നിൽക്കുകയാണെങ്കിലോ എന്ത് ചെയ്യാൻ പറ്റും? കേരളത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കൽ മോഡി പറഞ്ഞു അടുത്ത കേരളമുണ്ട്, വളരെ ശ്രദ്ധിക്കണം. കർണാടകയിൽ വന്ന് നിന്നെന്താ പറയുന്നത്? അടുത്ത് കേരളമുണ്ട്, വളരെ ശ്രദ്ധിക്കണം. എന്താ ശ്രദ്ധിച്ചില്ലെങ്കിൽ പറ്റുന്നത്? ഇതുപോലുള്ള പല പ്രവർത്തനങ്ങളും ചിലപ്പോൾ അവരുടെ ഇടപെടൽ കൊണ്ട് കുറഞ്ഞു പോയേക്കാം എന്നാണോ അദ്ദേഹം ഉദ്ദേശിച്ചത്? അങ്ങനെ ആയിരിക്കില്ലല്ലേ? അങ്ങനെ ആയിരിക്കില്ല എന്ന് നമുക്ക് ആശ്വസിക്കാം. നന്ദി, നമസ്കാരം.